സാധാരണക്കാരന്റെ സ്വർണ സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന മറ്റൊരു ജ്വല്ലറിയും ഇല്ല. അതുകൊണ്ടാണ് പലരും നക്ഷത്രയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അനുകരണങ്ങളെ തിരിച്ചറിഞ്ഞ് വഞ്ചിതരാകാതിരിക്കാൻ ഒരു വട്ടം നക്ഷത്ര സന്ദർശിക്കൂ. നക്ഷത്ര കുടുംബത്തിന്റെ അംഗമാകും. നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഇടപ്പള്ളി ടോളിന്റെ ലെഫ്റ്റും റൈറ്റും, വൈറ്റില ജംഗ്ഷൻ, പൂക്കാട്ടുപടി, നെട്ടൂർ, പെരുമ്പളം ജംഗ്ഷൻ. ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ഷബ്ന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ആന്റിക്കിൽ തന്നെ വരുന്ന ലൈറ്റ് വെയ്റ്റിന്റെ ലെയർ മോഡൽ. സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും വരുന്നൊക്കെ കുറെ മോഡൽസ് നമുക്ക് പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. അപ്പൊ ഞാൻ അതൊക്കെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ലൈറ്റ് വെയ്റ്റിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണാം. ഇപ്പൊ ഞാൻ കുറെ മോഡൽസ്, കുറെ നല്ല അടിപൊളി മോഡൽസ്, ഒരു 2.5 pounds സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ലൈറ്റ് വെയ്റ്റിന്റെ ഒന്ന് നിങ്ങൾ ആന്റിക് കളക്ഷൻസ് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും അല്ലെ. പക്ഷേ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഒക്കെ കണ്ടേക്കണ ഒരു 5 pounds, 6 pounds ആയിരിക്കും. നമ്മളിൽ ലാസ്റ്റ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡിസൈനിൽ നല്ല ട്രെൻഡി കളക്ഷൻസിൽ നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്യിച്ച് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന മോഡൽസ് ആണ്. കാരണം സാധാരണക്കാരായ ആൾക്കാർക്കും നമ്മൾ എല്ലാ ഡിസൈൻസും ഇടണം അല്ലെ, അതല്ലേ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ കുറെ പേർക്ക് കണ്ട ആഗ്രഹം ഉള്ളവരുണ്ടാവും, നമുക്ക് ഇടാൻ പറ്റില്ലേ, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങില്ലേ എന്നൊക്കെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റിയ, നമ്മുടെ എല്ലാവരുടെയും ബഡ്ജറ്റിൽ ഒതുങ്ങിയ മോഡൽസ്, നല്ല ലൈറ്റ് വെയ്റ്റിന്റെ ലെയർ ടൈപ്പ്. ഞാൻ അല്ലാത്ത കുറച്ച് മോഡൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായി ലൈറ്റ് വെയ്റ്റിന്റെ. ഇപ്പൊ ഞാൻ ലെയർ ടൈപ്പ് സിംഗിൾ ആയിട്ട് ബോൾസിലൊക്കെ വരുന്ന മോഡൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ഞാൻ ലൈറ്റ് വെയ്റ്റോട്ട് പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സിംഗിൾ ആയിട്ട് വരുന്നതാണ്. ഇതിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 2.5 pounds. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണും 2.5 pounds നല്ല അടിപൊളിയായിട്ട് പ്ലെയിൻ ബോൾസിലും, ഈ ഒരു ബോൾസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ആന്റിക്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ബേസ് വരുന്ന ബോൾസും പ്ലെയിൻ ആയിട്ട് വരുന്ന ബോൾസും ആണ്. എന്നുവെച്ചാൽ ഇതിന്റെ വലുപ്പം നോക്കിക്കോട്ടെ, നിങ്ങൾ ഡിസൈൻ മാത്രമല്ല വലുപ്പത്തിലും വ്യത്യാസമുണ്ട്, ചെറുത് വലുത് അങ്ങനെ മിക്സഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വലുപ്പം മിക്സഡ് ആയി വന്നേക്കുന്ന ഒരു വലുത് നമുക്ക് തോന്നത്തില്ല, ഒരു ഫീലിങ്സ് നമുക്ക് ചെറുതാണല്ലോ അങ്ങനെയൊന്നും തോന്നിട്ടില്ല, മിക്സഡ് ആയിട്ടല്ലേ വന്നേക്കുന്ന. ഇനി നമുക്ക് അതിന്റെ പെൻഡന്റിലേക്ക് പോകാം. പെൻഡന്റ് ഒരു ഓവൽ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഇവിടെ തന്നെ ബോൾസ് വന്നേക്കണോണ്ട് ഈ താഴെ ഒരു ബോൾസ് ആണ് വന്നേക്കണം, പ്ലെയിൻ ആയിട്ടുള്ള ബോൾസ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മുടെ ആന്റിക്കിലൊക്കെ എന്ന് പറഞ്ഞാല് ബോൾസ് ഇടയ്ക്ക് ചെറിയൊരു ഹാങ്ങിങ് താഴെ വരുന്നതാണ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണമെന്ന് അല്ലേ. ഇത് നോക്കിക്കോ, ഇതും 2.5 pounds തന്നെ വരുന്നതാണ്. ഒരു മാങ്ങ മോഡൽ അല്ലെ, ഒരു മാംഗോ മോഡൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ബോൾസ് മിക്സഡ് ആയിട്ട്, പ്ലെയിൻ ബോളും ഡിസൈൻ ബോളും മിക്സഡ് ആയിട്ട് വന്നേക്കുന്നതാണ്. അതിന്റെ ഉള്ളിലും ഈ പെൻഡന്റ് ടൈപ്പിന്റെ ഉള്ളിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല നല്ല കുറച്ച് കുറച്ച് വർക്കുകളായിട്ടാണ് വന്നേക്കുന്നത്. താഴെ ചെറിയൊരു ഹാങ്ങിങ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്ത നമുക്ക് വന്നേക്കണത് 3 pounds ആണ് വന്നേക്കുന്നത്. 3 pounds നമുക്ക് ഇത് കുറച്ചും കൂടെ നമുക്ക് സെക്കൻഡ് മാലയിട്ട് അല്ലെങ്കിൽ സിംഗിൾ മാലയിട്ട് ഈ ഒരു ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. കാരണം സിമ്പിൾ ആയിട്ട് നല്ല ആന്റിക് വർക്കിൽ വന്നേക്കണം, ഒരെണ്ണം ഇട്ടാൽ മതി. താഴെ വേണമെങ്കിൽ നമുക്ക് താലിമാലയോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതല്ലാതെ ഒറ്റ മാലയിട്ടാണെങ്കിലും നമുക്ക് ഇടാം. ഇതും അതേപോലത്തെ ബോൾസിൽ വന്നിട്ട് ഈ ഒരു പെൻഡൻ ടൈപ്പ് നോക്കിക്കേ, കണ്ടോ നടുവിൽ പൊക്കത്ത് കുഞ്ഞതും താഴെ റൗണ്ട് ആയിട്ട് ഫുൾ വർക്കാണ് വന്നേക്കണത്. ചെറിയൊരു ഹാങ്ങിങ് വന്നേക്കണം, നമുക്ക് സ്റ്റോണാണ് അല്ലേ. നമുക്ക് ആ പ്ലെയിനിൽ റൗണ്ടിലും വരുന്നുണ്ട്, ഈ ഒരു ഡിസൈനിലും വരുമ്പോ നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ഞാൻ പരിചയപ്പെടുത്താം. അടുത്ത നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ഇത്, ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3 pounds തികച്ചില്ല കേട്ടോ, 23 grams 200 mm ആണ്. നമുക്ക് ഇതിന്റെയൊക്കെ സ്റ്റോൺ വെയിറ്റ് കുറേയും കൂടി ചെയ്യേ, കണ്ടോ ഞാൻ കാണിച്ചുതരാം. ജസ്റ്റ് നമ്മളെല്ലാം ഈ പെൻഡന്റ്, ഞാൻ മറ്റേലും പറഞ്ഞത് പെൻഡന്റ് ടൈപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. ഇതെല്ലാം ബോൾസ് ടൈപ്പ് ആയിരിക്കും, ഇതിൽ ഡിസൈൻ ബോൾ ഇല്ല കേട്ടോ, ഇതിൽ പ്ലെയിൻ ബോള്, ചെറുത് ചെറുത് അങ്ങനെ വലുത് വലുത്. നമുക്ക് അറ്റം പെൻഡന്റിന്റെ അവിടെ എത്തിയപ്പോ അറ്റം വലുതായിട്ടാണ് വന്നേക്കണം. പിന്നെ ഒരു ഡൗട്ട് എല്ലാവരുടെ വെച്ചാല് ഇത് ഫിക്സഡ് ആണോ എന്ന്, ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഫിക്സഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരണ്ടും. ഇതും ഈ ഡിസൈനെ കുറിച്ച് പ്രത്യേകം പറയുന്നത് എന്ത് ഡിസൈനാന്ന് വെച്ചാൽ, ഈ ഒരു ഷേപ്പ് എന്താന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല, അതൊരു ഷേപ്പാണ്, നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവൂലേ. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോണത് 3.25 pounds ആണ് കേട്ടോ.
ഇത് നല്ലൊരു കളക്ഷൻസില് ഒരു ഗ്രീൻ സ്റ്റോൺ ഒക്കെ വന്നിട്ട് നല്ലൊരു ഭംഗി പെൻഡന്റിലെല്ലാം നല്ല വർക്കിൽ വന്നേക്കുക. ഇതിന്റെ ബോൾസും എല്ലാം നല്ല ഇതായിട്ടുള്ള വർക്ക് ബോൾ ഇടക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ. കണ്ടില്ലേ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാ മതി. അടുത്ത ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 3.25 പവന്റെയാണ്. നോക്കിക്കേ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണ് നമ്മൾ മാക്സിമം അല്ലെ കാണുന്നത്. ഇത് നമുക്ക് ബാക്കിലേക്ക് പോകും, മുടിയുടെ അങ്ങോട്ട് പോണ ഒരു പോർഷൻ ആണ്. അപ്പൊ ഈ മാക്സിമം കാണുന്ന വശത്ത് ഡബിൾ ലെയറിൽ വരും. ഇത് മൂവബിൾ ആണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ ലെയറിൽ വരും. എന്നിട്ട് ഈ ഒരു പെൻഡന്റ് നോക്കിക്കെ നല്ലൊരു ഭംഗിയുണ്ട്, നല്ല അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിൽ തന്നെ വന്നേക്കുവാണ്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഹാങ്ങിങ്ങും വിത്ത് സ്റ്റോൺ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഡിസൈനിലോട്ട് പോവാം. അടുത്ത ഡിസൈൻ വന്നേക്കുന്നത് 4 പവന്റെയാണ്. കണ്ടോ, 4 പവന്റെ നല്ല അടിപൊളി. എന്നുവെച്ചാ ഇതിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ നേരത്തെ കണ്ടതിൽ ഡബിൾ ലെയർ ആയിട്ട് ഒരേ വലിപ്പത്തിലുള്ള ബോൾസ് ആയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇവിടെ ചെറിയ ബോൾസ് അങ്ങോട്ട് വലിപ്പം കൂടുന്തോറും വലിയ ബോൾസ് പ്ലെയിൻ ആയിട്ടുള്ളത്. അതിന്റെ പെൻഡന്റ് നോക്കുവാണെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഫുൾ വർക്കായിട്ടാണ് വന്നേക്കുന്നത്. നടുക്കൊരു സ്റ്റോൺ വന്നപ്പോ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയി. താഴെ ഒരു ചെറിയൊരു ബോളിന്റെ ഹാങ്ങിങ്ങും. അടുത്തൊരു അടിപൊളി കളക്ഷൻസ് ആണ് 3.25 പവനിൽ വരുന്നതാ. നിങ്ങൾക്ക് കണ്ട വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ, 3.25 പവനുള്ളൂ അതിന്റെ വെയിറ്റ്. നോക്കിക്കേ, അതിന്റെ പെൻഡന്റിലാണ് അതിന്റെ ഹൈലൈറ്റ് എല്ലാം പോയേക്കുന്നത്. ബോൾസ് എല്ലാം അപ്പൊ കുറച്ച് ചെറുതായിട്ടാണ്, മീഡിയം സൈസ് ബോൾസ് ആയി പ്ലെയിനിന്റെ. എന്നിട്ട് മാക്സിമം വെയിറ്റ് വന്നേക്കണ ഈ ഒരു ഭാഗത്താണ്. നോക്കിക്കോ, വലിയൊരു ഫ്ലവറ്. എന്നിട്ട് പിന്നെ നമുക്ക് വന്നേക്കണെന്ന് വെച്ചാല് താഴെ ഒരു ചതുരം അല്ലെ, ചതുരം രീതിയില വലിയൊരു ഇത്, വലിയൊരു പെൻഡന്റ്. അപ്പൊ ഇതെന്ന് വെച്ചാല് നല്ലൊരു കമ്പി പോലത്തെ പണിയാ. അപ്പൊ മാക്സിമം നമുക്ക് പരത്തി ആ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പെൻഡന്റ് ആണ് എല്ലാത്തിനും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം അല്ലെ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നോക്കിയാൽ നടുക്ക് ഒരു സ്റ്റോൺ വന്നിട്ട് ഇവിടെ ഒരു ഈ ഒരു ഭാഗം ഒരു എംബോസിംഗ് രീതിയിലാണ് നിൽക്കുന്നത്. ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഫുള്ളായിട്ട് ഇങ്ങനെ കമ്പി കമ്പി ഡിസൈൻസിലാണ് വന്നേക്കുന്നത്. താഴെ ഹാങ്ങിങ്ങും അതേപോലത്തെ ഒരു പ്ലെയിൻ ആയിട്ട് വിത്ത് വർക്കായിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, നല്ലതാണ്. 3.25 പവനാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. കണ്ടല്ലോ. ഇനി ഞാൻ അടുത്ത മോഡൽ പരിചയപ്പെടുത്താം. അടുത്തത് നമുക്ക് 3.25 പവനിൽ തന്നെ വരുന്ന ഒരു ഒരു ഡിസൈൻ ആണ്. ഇതിപ്പോ ഞാൻ ലെയർ ഡിസൈൻസിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പിൽ ലെയർ വന്നിട്ടുണ്ട്. നമ്മൾ ലെയർ മാലയുടെ കളക്ഷൻസിലാണ് ഈ ഒരു മോഡൽ കാണിക്കുന്നത്. ഇതിപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഫ്ലവർ പല പല ഡിസൈനായിട്ട് മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ പിന്നെ ഒരു വർക്ക് പോലത്തെ ഒരു ഡിസൈൻ, പ്ലെയിൻ വർക്ക്. അത് വലുപ്പം നോക്കിയാലും അതും വ്യത്യാസമുണ്ട്. ഈ ഒരു ഫ്ലവറിന്റെ ഡബിൾ ആയിട്ട് വരുന്നതാണ് ഇവിടെ. പിന്നെ ഒരു ഒരു ഫ്ലവർ പോലെ എന്ന് പറയാം അല്ലെ, ആ ഒരു ഡിസൈൻ നല്ലൊരു ഫ്ലവറിനോ സൂര്യനോ എന്ത് വേണമെങ്കിലും പറയാം, നല്ലൊരു ഭംഗി അത് കാണാൻ. ഈ ഒരു ഹാങ്ങിങ്ങും നല്ല ബോൾസിന്റെ ഇത്തിരി വലുതായിട്ടുള്ള ഹാങ്ങിങ്സ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ഇതും 3.25 പവനെട്ടാ. ഓക്കെ, ഇനി അടുത്തൊരു സൂപ്പർ ഡിസൈൻ ആണ്. എല്ലാം നമ്മൾ പറയുമ്പോ സൂപ്പർ ഡിസൈൻ എന്നാണ് പറയണത് കേട്ടോ. എല്ലാത്തിനും ഓരോന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് 5 പവന്റെയാണ് വരുന്നത്. നിങ്ങക്ക് നോക്കുമ്പോ തന്നെ കാണാം 5 പവൻ വരുന്ന വെച്ചാ ഒരു 7 പവന്റെയൊക്കെ ആ ഒരു ഇതുണ്ട് നമുക്ക് കാണുമ്പോ തന്നെ. ഇവിടെ ഫുള്ളായിട്ട് 1, 2, 3, 4 ലെയർ വരുന്നുണ്ട് ഈ ഒരു സൈഡ് തന്നെ. എന്നിട്ട് ബോൾസും അതേപോലെ തന്നെ ഇവിടെ ചെറുതോട്ട് വലുത് വരെ ഇവിടെ വലുത്. അതിന്റെ പെൻഡന്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാം വലിയൊരു നമ്മള് നല്ല വലിയൊരു ബ്ലൂ കളർ. നമ്മള് ഈ ഒരു കല്ല് കണ്ടേക്കണ എവിടെയെന്ന് പറയാമോ നിങ്ങക്ക്? നമ്മള് അറബിക് റിങ്ങിലൊക്കെ അല്ലെ. ഇപ്പൊ ആ ഒരു കല്ലല്ല, അതിനേലും പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ ആണിത്. എന്നിട്ട് ഈ ഒരു ഡിസൈൻ നോക്കി, ഇവിടെ ഈ ഹോൾ വന്നിട്ട് ഒരു ഡിസൈൻ ഫുൾ ലീഫിന്റെ ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ഇതിന്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോണും ഉണ്ട് കേട്ടോ. കുറച്ച് ഈ ഒരു കളർ വന്നപ്പോ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നുവെച്ചാൽ കൂടുതലും നമ്മൾ കാണുന്ന റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് അല്ലെ. അപ്പൊ ഈ ഒരു കളർ കുറച്ചും കൂടെ ഹൈലൈറ്റ് കൊടുക്കാൻ പറ്റും നമുക്ക്. ചെറിയൊരു ഹാങ്ങിങ്ങും ചെറിയൊരു ബോളാണ് വന്നേക്കണം. എന്താന്ന് വെച്ചാല് ഇവിടെ ഇത്രയും നല്ലൊരു വർക്കായിട്ട് പ്രൊജക്ട് ചെയ്ത് വെക്കുമ്പോ നമ്മൾ ചെറുതായിട്ട് ഒരു ബോൾസ് കൊടുത്താലേ അതിന്റെ ആ ഭംഗി കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഡിസൈൻ പഠിച്ചപ്പെടുത്താം. അടുത്തത് 5.25 പവനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ്. നോക്കിക്കേ അല്ലേ, ഇത് ഫിക്സഡ് ആണ് കേട്ടോ. ഇത് ലെയർ, ഈ ലെയർ 3 ലെയർ ഉണ്ട്, മൂവബിൾ അല്ല. ഇത് ഫിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരേ വലിപ്പത്തിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ബോൾസ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഇതിന്റെ പെൻഡന്റിലോട്ട് പോവുകയാണെങ്കിൽ ഒരു അടിപൊളി ടൈപ്പ് പെൻഡന്റ് കളക്ഷൻസ് ആണിത്.
ഇത് നോക്കിയാൽ ഫുൾ നമുക്കൊരു പ്ലെയിൻ ആയിട്ട് ഒരു പ്ലെയിൻ ഡിസൈൻസിൽ നമുക്ക് ഫ്ലവർ രീതിയിൽ വന്നിട്ട് ഒരു സ്റ്റോൺ ഒരു അടിപൊളി എന്നിട്ട് നല്ലൊരു ഒരു ഷേപ്പില് പെൻഡന്റ് വന്നിട്ട് താഴെ നോക്കിക്കേ ഹാങ്ങിങ് ഫുൾ പ്ലെയിൻ ബോൾസ് തന്നെ. ഇതിൽ ഫുൾ നമ്മുടെ ഡിസൈൻ ബോൾസ് ഒന്നുമില്ല, ഫുള്ളും പ്ലെയിൻ ആയിട്ടുള്ള ബോൾസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു അടിപൊളി കളക്ഷൻസ്. ഇനി ഞാൻ അടുത്ത മോഡൽ പരിചയപ്പെടുത്താം. അടുത്ത് നോക്കിക്കേ നമ്മൾ ലെയർ കുറെ പേര് ചോദിച്ചേക്കണം നമ്മുടെ കളക്ഷൻസിൽ. നമ്മള് ഞാൻ സാധാ മോഡൽസ് കാണിച്ചു, നമ്മുടെ കേരളയിൽ തന്നെ ലെയർ കാണിച്ചു. അപ്പൊ എല്ലാവരും ചോദിച്ചു ലെയർ നമുക്ക് ആന്റിക്കിലൊന്നും വരില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് അതേപോലത്തെ ഒരു മോഡൽസ് ആണ്, 4.5 pounds വരുന്നതാണ്. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബോൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് സൈഡും ഒരേപോലത്തെ ഡിസൈനിൽ ഒരു മാംഗോ മോഡൽ വന്നിട്ട് വിത്ത് സ്റ്റോൺ എടുക്കും. ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ്, നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാം. കുഞ്ഞു കുഞ്ഞു ഗ്രിപ്പ് മോഡൽ ഡിസൈൻസിലാണ് വന്നേക്കുന്നത്, ഒരു മാംഗോ ഷേപ്പിൽ കേട്ടോ. കണ്ടല്ലോ ലെയർ നോക്കിക്കോ, 3 layers വന്നേക്കുന്നത് കേട്ടോ. ഇനി ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് ഇത് 5 pounds കഴിഞ്ഞ് 1 gram കൂടെ, അതായത് 41 grams ആണ് അതിന്റെ വെയിറ്റ് വരുന്നത്. അത് തന്നെ നമുക്ക് 3 layers തന്നെ വരുന്നതാണ്. ഈ 5 weight കൂടിയനുസരിച്ചപ്പോ അതിന്റെ ഡിസൈൻ നോക്കിക്കേ, അതും കൂടി നോക്കിക്കേ. ഇവിടെ 3 ഉണ്ടേ, 1, 2, 3. ഇത് ചെറുത് അതിന്റെ വലുത് അതിന്റെ വലുത്, അങ്ങനെ ഡിസൈനിലാണ് വന്നേക്കുന്നത്. അപ്പുറം സെയിം തന്നെ. ഇതിപ്പോ നമുക്ക് ത്രെഡ് ഉപയോഗിച്ച് കുറച്ചും കൂടെ കയറ്റണം എന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് വേണമെങ്കിൽ കയറ്റിയിടാം. നിങ്ങൾക്ക് ഇഷ്ടം സാരി എടുക്കുമ്പോ കയറ്റി ഇറക്കിയിടാം, ചുരിദാർ ഇടുമ്പോ കുറച്ചും കൂടെ കയറിയിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇടാം. അപ്പൊ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് മോഡൽ എത്ര എങ്ങനെ രീതിയിലൊക്കെ ഇടണം എന്നുള്ളത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ലെയർ ടൈപ്പിൽ വരുന്ന നമ്മുടെ ആന്റിക്കിന്റെ അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള കളക്ഷനുകള്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോപ്പായ നമ്മുടെ വൈറ്റില് പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ഫ്ലൈ ഓവറിന് താഴെയുള്ള ഷോപ്പിലും, നമ്മുടെ എടപ്പള്ളി ടോളില് പുക്കാട്ടുപടി റോഡിലുള്ള ഷോപ്പിലും, പിന്നെ പ്രോപ്പർ പുക്കാട്ടുപടി ജംഗ്ഷനിലുള്ള ഷോപ്പിലും, ഈ 3 shops ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ, ഈ 3 shops എവിടെയെങ്കിലും വന്നാൽ മതി. ഈ ആന്റി കളക്ഷൻസ് ഒക്കെ ഇപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാൻ റിപ്ലൈ നൽകാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വിളിച്ചു പറയണേ, വാട്സപ്പില് വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് തന്നെ അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു ട്രെൻഡി വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ്, നക്ഷത്ര 9 1 6 ഗോൾഡൻ ഡയമണ്ട്സ് സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.